എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഗവൺമെന്റിനെ പൂർണ്ണമായി പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു ജനകീയ വിചാരണയ്ക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അറിഞ്ഞില്ല. മതപരമായ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ കമ്മ്യൂണിറ്റിയിൽ. കിറ്റ് കൊടുത്തുകൊണ്ടാണ്, പെൻഷൻ കൊടുത്തുകൊണ്ടാണ് LDF ജയിച്ചതെന്ന് നമ്മുടെ ആളുകൾ തന്നെ പറഞ്ഞത്. UDF കോൺഗ്രസ് പൊസിഷനിങ് ആണ് വളരെ കൃത്യമായിട്ടില്ല, അതിലേക്ക് എത്തിക്കാൻ പറ്റും. തുടക്കം നല്ലതാണ് എനിക്ക് തോന്നിയത്. 10 ദിവസം അല്ല, 10 ദിവസമായുള്ളല്ലേ നിയമസഭ, 10-15 ദിവസം. തുടക്കം നല്ലതാണ്, അഭിനന്ദനം. ഞാൻ ചോദിക്കട്ടെ, ഇനി 5 വർഷം കിടക്കുകയാണ്, പ്രത്യേകിച്ച് വലിയൊരു ഭീഷണിയാണ്. കാരണം തുടർ ഭരണം എന്നത് അവർ വളരെ അനായസം കൊണ്ടുപോയി, 3rd ഭരണമായിരിക്കാം. എന്തായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അതിനെ തടയാൻ അങ്ങയുടെ മുമ്പിലുള്ള പദ്ധതി? അല്ല, തീർച്ചയായിട്ടും ഇവർ എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതൊന്നും എല്ലാ കാര്യങ്ങളും അങ്ങ് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. തോറ്റതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന്, സംഘടനാപരമായ ദൗർബല്യം. ഒന്ന്, രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിനെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് മുമ്പിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ അവസാനത്തെ സമയത്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിർത്തി ഗവൺമെൻറ്റിനെ പൂർണ്ണമായി പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു ജനകീയ വിചാരണയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ഒരു പ്രൊഫഷണലിസം ഉണ്ട് എല്ലാത്തിലും. അതെ, സോഷ്യൽ ഞാൻ പറഞ്ഞു, ഉഗാണ്ടയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാലും ഒരു പ്രൊഫഷണൽ ഏജൻസിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവരുടെ സഹായം വേണം. പിണറായി വിജയനെ പോലെ ഒരു ഓൾഡ് സ്കൂളിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് പോലും ഒരു പ്രൊഫഷണൽ ഏജൻസിയുടെ സഹായത്തോടുകൂടിയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ പോലും വളരെ പ്രധാനപ്പെട്ട പരാജയം ചെയ്തില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രമേശനത്തിലെ ഉദാഹരണമായിട്ട് ഒന്ന്, ഒരു ക്യാരക്ടർ അസാസിനേഷൻ നടത്തണമെങ്കിൽ CPM വളരെ എളുപ്പമായിരുന്നു. പ്രസംഗം കഴിയുന്നതിന് മുമ്പ് നേരം വിളിക്കുന്നതിന് മുമ്പ് ഒരാളെ വഷളാക്കാൻ അവർക്ക് പറ്റാവുന്ന സംവിധാനങ്ങളുണ്ടായി. അതിനെ ഒന്ന് കൗണ്ടർ ചെയ്തില്ല നമ്മൾ. നമ്മളൊരു പരമ്പരാഗതമായ രീതിയിൽ LDF മാറി UDF വരും എന്നുള്ള രീതിയിൽ അങ്ങ് പോയി. ആ രീതിക്ക് കുറേ ഈ മഹാമാരിയുടെ വരവ് കുറേ തടയിട്ടു. പിന്നെ ഒരു സിറ്റുവേഷൻ, ഇപ്പം ഞാൻ ഇത് ഒരു ചരിത്രത്തിൽ നിന്നുള്ളൊരു പാഠം കൂടിയാണ്, ഞാനിത് ഈ മഹാമാരി വരുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്. ഈ ഇതുപോലത്തെ ഒരു വലിയ പാൻഡമിക് സിറ്റുവേഷൻ ബ്രിട്ടനിലുണ്ടായി, സെക്കൻഡ് വേൾഡ് വാർ. അന്നത്തെ ബ്രിട്ടനിൽ ചർച്ചിലിൻ്റെ പ്രതാപകാലമാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര സെക്കൻഡ് വേൾഡ് വാറിലെ ഹീറോ ആയിരുന്നു ചർച്ചിൽ, ഇപ്പോഴും. ആ പക്ഷേ ഹീറോയാണ്. അന്നത്തെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ലേബർ പാർട്ടിയുടെ നേതാവ് ക്ലെമന്റ് ആറ്റ്ലി അന്നെടുത്തൊരു രീതിയുണ്ട്. പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൂടെ അങ്ങ് നിന്നു, ചർച്ചിൽ തോറ്റുപോയി തെരഞ്ഞെടുപ്പിൽ. ക്ലെമന്റ് ആറ്റ്ലിയെ ജയിച്ചു. ചരിത്രത്തിൽ നിന്നുള്ളൊരു പാഠമാണ്. ഞാൻ പണ്ടേ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ ചരിത്രത്തിൽ നിന്നുള്ള പാഠമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരം ഘട്ടങ്ങളിൽ അവരോടൊപ്പം ഉണ്ടാകണമെന്ന്. അപ്പം അതിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മളൊരു പരമ്പരാഗതമായ രീതിയിലാണത് പോയത്. ഒരു പുതിയ ജനറേഷൻ വരുന്നുണ്ട്. ആ ജനറേഷൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അവരവരെ ശ്രദ്ധിക്കും. നമ്മൾ പഴയ വൊക്കാബുലറി ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും, ഇപ്പോൾ ഷാജൻ ചെയ്യുന്ന ജോലി എന്താ, ആളുകളുമായി കമ്മ്യൂണിക്കേഷനാണ്, നിരന്തരമായി കമ്മ്യൂണിക്കേഷനാണ്. ഈ കമ്മ്യൂണിക്കേഷനും പല മോഡുണ്ട് അല്ലേ. ഇപ്പോൾ ഓൺലൈൻ പോർട്ടലാവാം, സോഷ്യൽ മീഡിയ, ബാക്കി സംവിധാനങ്ങളാവാം, ബാക്കിയുള്ള ജനങ്ങളുമായി ബന്ധപ്പെടേണ്ട രീതികളാണ്. ഇതൊക്കെ കാലം മാറിയതനുസരിച്ച് നമ്മളും മാറ്റം വരുത്തി നമ്മൾ പുതിയ കാലത്ത് പോകണം. പൊളിറ്റിക്കൽ ലീഡേഴ്സും പൊളിറ്റിക്കൽ പാർട്ടീസും നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആയിരിക്കണം. നമ്മുടെ മനസ്സിൽ ആശയം ഉണ്ടായാൽ പോരാ, ആ ആശയം ജനങ്ങളുമായി നിരന്തരമായി സംവദിക്കണം. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പറയുന്നത്, നമ്മൾ മോഡേണായിട്ട് നമുക്ക് ആശയങ്ങളുണ്ടോ, പുതിയ ആശയങ്ങൾ നമുക്കുണ്ടോ, പുതിയ അപ്രോച്ച് നമുക്കുണ്ടോ, ഇതൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വരെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ജനറേഷൻ കൂടി, ഇനിയിപ്പോൾ നാട്ടിൽ വരാൻ പോകുന്നത് പുതിയ ജനറേഷനാണ്. നമ്മുടെ ഈ ആയുസ് മനുഷ്യൻ്റെ ആയുസ് വർദ്ധിച്ചതനുസരിച്ച് ഒരു വലിയ ചെറുപ്പക്കാരുടെ നിര കൂടി നമുക്ക് വരാൻ പോവുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ തന്നെ പ്രത്യേകത അതാണല്ലോ, ഒരു പുതിയ തലമുറ വരികയാണ്. ആ പുതിയ തലമുറ വേറെ രീതിയിൽ ചിന്തിക്കുകയാണ്, പരമ്പരാഗതമായ രീതിയിൽ ചിന്തിക്കുന്നതല്ല. അപ്പം നമ്മൾ ഈ തലമുറകളുടെ വിടവ് നികത്തി അവരുമായി ആശയവിനിമയം
നടത്താൻ പോലും നമുക്ക് കഴിയണം. ഞാനത് സമ്മതിക്കുന്നു. അതിനുള്ള എന്ത് സംവിധാനം നിങ്ങൾക്ക് കൊണ്ടുവന്നാണ് അത് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മളത് ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മൂന്ന് ധാരകളാണ്. ഒന്ന് സംഘപരിവാർ, രണ്ട് സി പി എമ്മുകാർ, മൂന്ന് ഇസ്ലാമിസ്റ്റുകൾ. ബാക്കി നിങ്ങളാരും അവിടെയെങ്കിലും ഇല്ല. അപ്പോൾ ഇവരെ അവർക്ക് വേണ്ടത് പ്രചരിപ്പിക്കുക. അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊരു ഇസ്ലാമിസ്റ്റിക് വാദത്തിനുപയോഗത്ത് അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ച് വീഡിയോ ചെയ്താൽ അത് അവരെ എനിക്ക് അനുകൂലമായി പ്രചരിപ്പിച്ചും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ മോട്ടിവേറ്റ് ചെയ്യും. അതിപ്പം നമ്മുടെ ആരും മൈൻഡ് ചെയ്യത്തില്ല, കൊള്ളാമെന്ന് വേണേൽ കാണുമ്പോൾ പറയും. ഒന്ന്, രണ്ട്, ഇനി ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ പലരും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അതാണ് ഏറ്റവും വലിയ അപകടം തിരുത്തേണ്ടത്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ പേജിലിട്ടിട്ട് ഷെയർ ചെയ്യും. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്നു. ഇത് ചെയ്യുമ്പോൾ എൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് പരമാവധി ആളുകൾ വരുമ്പോൾ യൂട്യൂബിൻ്റെ പരസ്യം കിട്ടും. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളാരുടെയെങ്കിലും പേജിലിടുമ്പോൾ എനിക്ക് അതിനകത്ത് ബെനിഫിറ്റ് ഇല്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പ്രശ്നമാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ അത് ടെക്നിക്കൽ നോഹവ് ഇല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ടാണ്, ട്രെയിൻഡ് അല്ലാത്തതുകൊണ്ടാണ്. നമുക്കത് ട്രെയിൻ ചെയ്യേണ്ടി വരും, അത് ചെയ്തെടുക്കേണ്ടി വരും. നമ്മളൊരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ അത് പ്രൊഫഷണലായിട്ടുള്ള. ഞാൻ ഈ രാഹുൽ മാങ്കുണ്ടത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. എൻ്റെ ഇൻ്റർവ്യൂ ആദ്യത്തെ ദിവസം അങ്ങ് പാഞ്ഞ് പിന്നെ നിന്നുപോയി. എന്നെ നോക്കുന്നത് ഡൗൺലോഡ് കോൺഗ്രസ് സൈബർ കോൺഗ്രസ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ കൂടുവാ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളൊരു നല്ല ഇന്റർവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, അത് ചെയ്യണം. അപ്പോഴല്ലേ നമ്മളോട് ആളുകൾക്ക് കൂടുതൽ സംവിധാനം. അത് നമ്മൾ ചെയ്യണം. നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് അത്തരം കാര്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ തോൽവിയുടെ ഇത് എവിടെയാണെന്ന് അറിയാം. ആ നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം, മതപരമായ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ കമ്മ്യൂണിറ്റിയിൽ. കേരളത്തിൽ വളരെ കൃത്യമായ ഒരു കമ്മ്യൂണൽ വോട്ടിംഗ് പാറ്റേൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ട്. അതിനെ എങ്ങനെ അതിജീവിക്കും? ഇസ്ലാമിൻ്റെ മുസ്ലീമിൻ്റെ വിശ്വാസം പിണറായിയിലേക്ക് പോയിരിക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ, എൽ ഡി എഫിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നതാണ്, നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു സെക്യുലർ ക്രെഡൻഷ്യലാണ്. അതായത് എല്ലാ മതവിഭാഗങ്ങൾക്കും വിശ്വാസം വേണം. അപ്പോൾ യു ഡി എഫിൽ ഇപ്പം ഞങ്ങൾ 80-20 വിഷയം വന്ന് ഞാൻ അങ്ങയുടെ ചില പോസ്റ്റിങ്ങൊക്കെ ശ്രദ്ധിച്ച് 80-20 വിഷയത്തിൽ ഞങ്ങളെല്ലാവരുമായിട്ട് ചർച്ച നടത്തി. സി പി ഐയും സി പി എമ്മും ഒന്നും സർവകക്ഷി യോഗത്തിലൊന്നും മിണ്ടിയില്ല, അഭിപ്രായമില്ല. ബുദ്ധിപരമായിട്ട് നമ്മുടെ തലയിൽ വെക്കാൻ നോക്കിയാൽ, ഞാൻ സത്യം പറഞ്ഞാൽ ഷാജൻ്റെ എന്നെ കിണിയിലാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി സാധനം വായിച്ചപ്പോൾ ഞാൻ ഒന്നും കൂടി വിജിലൻ്റ് ആയി. ഉള്ളാരും പറയാം, നിങ്ങളോട് നന്ദി പറയേണ്ട ഒരു കേസാണ്. നിങ്ങളോട് നന്ദി പറയണ്ടായി. പക്ഷെ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായി. ഒന്ന്, യു ഡി എഫ് ഒരു തീരുമാനത്തിലെത്തി. എല്ലാ യു ഡി എഫ് ഘടകകക്ഷികളും, എനിക്ക് തോന്നുന്ന മുഖ്യമന്ത്രി തന്നെ സ്തബ്ധനായി, എല്ലാ യു ഡി എഫ് ഘടകകക്ഷികളും ഒരേ ടോണിൽ സംസാരിച്ചു. ലീഗ് അടക്കം, ലീഗും കേരള കോൺഗ്രസും ജോസഫ് ഗ്രൂപ്പും ആർ എസ് പിയും കോൺഗ്രസും എല്ലാവരും ഒരേ അതിനൊരു ഫോർമുല ഉണ്ടായിരുന്നു. ആ ഫോർമുല കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് അംഗീകരിക്കാൻ പറ്റാവുന്ന ഫോർമുലയായിരുന്നു. എല്ലാ മുസ്ലിം ഡിനോമിനേഷൻസിനും അംഗീകരിക്കാൻ പറ്റിയ ഫോർമുലയായിരുന്നു ആ ഫോർമുല. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ പറയുന്നില്ല. അതിലേക്ക് പോയി, ആ ഫോർമുല ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അതെന്തുകൊണ്ടാണ്? നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മളൊരു സെക്യുലറാണ് നിലപാട് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെയും വിമർശിക്കാൻ പറ്റും, ആരെയും തെറ്റിതിരുത്താൻ പറ്റും. എല്ലാവർക്കും നമ്മളോടൊരു വിശ്വാസം വേണം. ആ വിശ്വാസം ഉണ്ടാക്കിയിട്ട് ക്രെഡിബിലിറ്റി ഫാക്ടറാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ ഒരു സമുദായത്തിന് വോട്ട് പോകില്ല. നമുക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന, യു ഡി എഫിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ, നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ച് യു ഡി എഫിലേക്ക് വരും. അത് വരും എന്നുള്ളത് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അല്ല, ഞാനൊക്കെ അറിയാമല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സമുദായം 4-ാമതോ 5-ാമതോ ഒക്കെയാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും ജയിക്കുന്നത് കൂടുതൽ വോട്ട് കിട്ടിയാണ് ജയിക്കുന്നത് കേരളത്തിൽ. അങ്ങനെ വളരെ അപൂർവം ആളുകളെ കാണുള്ളൂ എല്ലാ തിരഞ്ഞെടുപ്പിലും കൂടുതൽ. എൻ്റെ മിടുക്കല്ല, ഒന്ന് എൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ മിടുക്ക്, രണ്ട് ഞാൻ എടുക്കുന്ന പൊസിഷനിങ്ങാണ്, നമ്മളെടുക്കുന്ന പൊസിഷനിങ്. യു ഡി എഫ് പോലത്തെ ഒരു പാർട്ടിക്ക് അത് എടുക്കാൻ പറ്റും. നമുക്ക് എല്ലാ ഈ കേരള ഇന്ത്യയുടെ സെക്യുലറിസം എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. അത് റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല, മതനിരാസനമല്ല. പാശ്ചാത്യ രാജ്യങ്ങളിലെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ മതങ്ങളൊന്നും വേണ്ട, ഇത് മതങ്ങൾ വേണ്ട എന്നല്ല, ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്. റിലീജിയനെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറയാറുണ്ട്, ഞാൻ ക്ഷേത്ര ആരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുമത വിശ്വാസിയാണ്. പക്ഷേ അതിലിരുന്നുകൊണ്ട് തന്നെ എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഷാജൻ്റെ നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ, അന്യായമായി വിരൽ ചൂണ്ടിയാൽ,
സാധന വന്ന് സാധനൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് സംരക്ഷിക്കാൻ കഴിയണം, എനിക്കത് കഴിയും. അപ്പോഴാണ് ഞാൻ ശരിയായിട്ടുള്ള സെക്യുലർ ആവുന്നത്. ഞാൻ മതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല ഈ സെക്യുലർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അതെല്ലാവരും വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന നിലപാടുകളാണ്. ഞാൻ സമുദായ മേലധ്യക്ഷന്മാരെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞൊരു വലിയ വാർത്ത, അത് തെറ്റാണത്. ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്താ, ഞാൻ പറഞ്ഞ പോയിൻ്റ് സമുദായ നേതാക്കളുമായി നമ്മൾ സംസാരിക്കണം, നിരന്തരമായി ബന്ധപ്പെടണം, അവരുമായി ആശയവിനിമയം നടത്തണം, അവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. അവരോട് ഏതെങ്കിലും മതവിഭാഗത്തോട് ഒരു ഇൻജസ്റ്റിസ് അനീതി കാണിച്ചാൽ നമ്മൾ അവിടെ ഓടിയെത്തണം, അവരെ ചേർത്ത് നിർത്തണം, സഹായിക്കണം. പക്ഷെ ഒരു ഡിസ്റ്റൻസ് വേണം അല്ലേ? പക്ഷേ സുമാരൻ നേരെ പൊട്ടിത്തെറിച്ചു, വിളിച്ചു. ഞാൻ അതിന് മറുപടി ഒന്നും പറയാൻ പോയില്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ NSS നെ കുറിച്ച് അല്ല ഇവരാണ് നേരത്തെ പറഞ്ഞത്, അദ്ദേഹം ശ്രദ്ധിച്ചു കാണുമെന്നാണ് എൻ്റെ വിചാരം. എന്താ പറയുന്നത്, NSSനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിച്ച് സംസാരിച്ചത്, NSSന് ഒരു പ്രത്യേകതയുണ്ട്. സംഘപരിവാറിനെ ഇന്ത്യയിൽ വിലക്കെടുക്കാൻ പറ്റാത്ത ഒരു സംഘടനയാണ് ഹിന്ദു സംഘടനയാണ് NSS. NSSനെ വിലക്കെടുക്കാൻ പറ്റില്ല, NSSനെ ഭീഷണിപ്പെടുത്താനും പറ്റില്ല, പറ്റത്തില്ല. അവരതിൻ്റെ മതിൽക്കെട്ടിനകത്തേക്ക് ഈ സംഘപരിവാർ ശക്തികളെ കയറ്റിയിട്ടില്ല, ബാക്കിയുള്ള പലരെയും കൈകാര്യം ചെയ്തു. അതെ. അപ്പോൾ അത് NSSന്റെ ഒരു ഒരു നിലപാടാണ്, സെക്യുലർ നിലപാടാണ്. മനസ്സിലായില്ലേ? ഇപ്പം രാഷ്ട്രീയ പാർട്ടികളെ മത വിഭാഗങ്ങൾക്ക് പെട്ട സമുദായ നേതാക്കന്മാർക്ക് വിമർശിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തിക്കും വിമർശിക്കാം, സംഘടനകൾക്കും വിമർശിക്കാം, സമുദായങ്ങൾക്കും വിമർശിക്കാം. ഇപ്പോൾ അവരോട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർക്ക് പറയാമല്ലോ ഞങ്ങളോട് അനീതി കാണിച്ചു, ഞങ്ങളോട് ചെയ്തില്ല. അതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പം ഇവിടെ ആരാകണം MLA, ആരാകണം മന്ത്രി, എല്ലാ കാര്യവും ഈ നമ്മുടെ ഞാൻ അവരെയല്ല കുറ്റപ്പെടുത്തിയത്, ഞാൻ രാഷ്ട്രീയ നേതൃത്വത്തെയാണ് കുറ്റപ്പെടുത്തിയത്. അങ്ങോട്ട് മാറ്റം പറ്റുമോ എന്ന് എൻ്റെ ചോദ്യം. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ UDF സർക്കാർ എടുക്കുക, നിങ്ങൾ ഇപ്പം സീറ്റ് കഴിഞ്ഞിട്ട് മന്ത്രിയാകാൻ നേരത്തൊക്കെ മതം അനുസരിച്ച് മാത്രമായിരുന്നു, അതുകൊണ്ടാണല്ലോ നിങ്ങൾ മന്ത്രിയാകാതെ പോയത്. അപ്പം ഞാൻ പറഞ്ഞു അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും? അതിനെ മറികടക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഒരു പ്രാതിനിധ്യ സ്വഭാവവും ഒരു സോഷ്യൽ ബാലൻസ് വേണം. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFന്റെ മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോഴാണെങ്കിലും MLAമാരെ നിശ്ചയിക്കുമ്പോഴാണെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരെ നിശ്ചയിക്കുകയാണെങ്കിലും വേണം. അപ്പം നമുക്ക് വോട്ട് ചെയ്യുന്നൊരു സമൂഹം ഒരു സ്ഥലത്തുണ്ട്, അവർക്ക് നമ്മൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കണ്ടേ? ന്യായമായ ആവശ്യമല്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു, എത്ര കൊല്ലം വോട്ട് ചെയ്യുന്നു, ഞങ്ങൾക്കൊരു റെപ്രസെൻറ്റേഷൻ വേണ്ടേ? ഇപ്പം നമ്മളൊക്കെ ചെയ്യുമ്പോൾ ഓരോ ആ മതവിഭാഗങ്ങളിൽ നിന്നും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള ചെറുപ്പക്കാരെ കൊണ്ടുവരും. എന്താ, അവരുടെ കൂട്ടത്തിൽ നിന്നും ആളുകൾ വളർന്നു വരണ്ടേ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലേക്ക്? ഇപ്പം നമ്മൾ പ്രോത്സാഹിപ്പിക്കും പിന്നോക്കം നിൽക്കുന്ന മതവിഭാഗങ്ങളെല്ലാവരും, അവരെ കുട്ടികൾ സിവിൽ സർവീസിന് പഠിക്കാൻ പോകുന്നു അല്ലേ, അല്ലെങ്കിൽ മെഡിസിന് പോകുന്നു, ലോ കോളേജിൽ പോകുന്നു, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നു. നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്, സോഷ്യോ ഇക്കണോമിക് ചേഞ്ച് ഉണ്ടാകേണ്ടത് വിദ്യാഭ്യാസത്തിലൂടെയാണ്, അവസരങ്ങളാണ്. അത് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരുന്നതാണെങ്കിലും പ്രൊഫഷണലിസത്തിലേക്ക് വരുന്നതാണെങ്കിലും ആ ഒരു സമൂഹത്തിനും സമുദായത്തിനും ഉണ്ടാകണം മാറ്റം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സമുദായ സംഘടനകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓരോ സമുദായത്തിലെയും ഏറ്റവും താഴേക്കടലുള്ള ആളുകളുണ്ട്, എല്ലാ സമുദായത്തിലുണ്ട്. ഈ മുന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിലുണ്ട്, പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിലുണ്ട്, സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ കൈപിടിച്ച് കയറ്റുള്ള ആകണമായിരുന്നു. പല അങ്ങനെയല്ല സമുദായങ്ങളൊന്നും അങ്ങനെ എല്ലാവരും ചെയ്യുന്നില്ല, ചിലരത് ശ്രദ്ധിക്കുന്നുണ്ട്. ചിലരെന്താ ചെയ്യണത്, അതിൻ്റെ അകത്ത് ഏറ്റവും ക്രീമി ലെയർ ആയിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പെരുന്നയിൽ പോവുക, അരവനയിൽ പോയി, ഇങ്ങനെ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇല്ലാതെ പറ്റുമോ? അല്ല, നമ്മൾ പോകുന്നതുകൊണ്ട് എന്താ തെറ്റ്? ഞാൻ പോകാത്ത ആളല്ല, അത് തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഞാൻ ഇവരെല്ലാം കാണുന്ന ആളാണ്, ഇവരൊക്കെയായിട്ട് ബന്ധമുള്ള ഒരാളാണ്. എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ പോകാറില്ല. മനസ്സിലായി. ഇപ്പം നമ്മളൊരു തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മളോടൊരു ബിഷപ്പ് പറയുകയാണ് ഒന്ന് കാണണം, ഒരു പ്രായമുള്ള ഒരാളാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് നമ്മളോട് ഒന്ന് കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നതിന് എന്താ കുഴപ്പം? നമ്മൾ പോയി നമ്മൾ എത്ര ആളെ കാണണം, നമ്മൾ അവരോട് അനുഗ്രഹം നേടാൻ പോയില്ല. അല്ല, അനുഗ്രഹം അവരെ അനുഗ്രഹമൊക്കെ നമുക്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അനുഗ്രഹമൊക്കെ നമുക്കുണ്ടല്ലോ, നമ്മൾ അതല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്തോട്ട് പോകരുത്. അവരോടൊക്കെ നമുക്ക് നല്ല ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കളും മോശക്കാരൊന്നുമല്ലോ. ഞാൻ രാഷ്ട്രീയ നേതാക്കളെ പറ്റിയാണ് ശരിക്കും കുറ്റപ്പെടുന്നത്. സമുദായ നേതാക്കൾ അത് തെറ്റിദ്ധരിച്ച, ഞാൻ പറഞ്ഞത് സമുദായ നേതാക്കൾ അല്ല കുഴപ്പം. അവർ പറയണ പോലെ ഇവരങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഇല്ലേ? അതെ. പക്ഷേ നമ്മുടെ ഒരു വ്യക്തിത്വവും നമ്മളൊരു പാർട്ടിയല്ലേ,
നമ്മളെന്തിനാ രാഷ്ട്രീയ പ്രവർത്തകരാണെന്ന് പിന്നെ സമുദായ സംഘടനയെ പ്രവർത്തിക്കാൻ പോയാൽ പക്ഷെ അങ്ങനെ ആയിപ്പോയില്ലേ. പ്രത്യേകിച്ച് യു ഡി എഫിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് സമുദായങ്ങൾ ഭരിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും ഉണ്ടാവില്ല, ഇനി ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. പക്ഷേ അന്നുണ്ടായിരുന്നതിനേക്കാൾ നല്ല ബന്ധം ഈ സമുദായങ്ങളായിട്ട് ഉണ്ടാവും, ഉറപ്പായിട്ട് ഉണ്ടാവും. ഒരു സമുദായങ്ങളെയും നമ്മൾ തള്ളി പറയില്ല. മുന്നോക്കം നിൽക്കുന്ന സമുദായത്തെയും തള്ളി പറയില്ല, പിന്നോക്കം നിൽക്കുന്ന സമുദായത്തെയും തള്ളി പറയില്ല. അവരുടെയൊക്കെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു മടിയും കൂടാതെ ഒരു വെള്ളം ചേർക്കാതെ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. അതിൽ നിന്നൊക്കെ എല്ലാം നല്ല തലമുറകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുക്കും. ഇക്കാര്യം അതൊക്കെ ഒരു വ്യത്യസ്തമായ സമീപനം ഒരിക്കും. ഞാനിപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ എന്ത് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾ മനസ്സിലെങ്കിലും കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഓരോരുത്തരുടെ ആരംഭശൂരത്വമാണ്. ഇത് ആരംഭശൂരത്വമല്ല, ഇത് കാഴ്ചപ്പാടുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഞാൻ ഒറ്റ വാക്കുകൊണ്ടാണ് അത് നിർവചിച്ചത്. പുതിയ സ്കൂളാണ്. അതെ, പുതിയ സ്കൂളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 70 വയസ്സുള്ള ഒരാൾക്ക് ഈ പുതിയ സ്കൂളിൽ ചേരാൻ പാടില്ല എന്നില്ല. വയസ്സല്ല, മനസ്സാണ് പ്രധാനം. ഞാനത് ഞാൻ ഈ തുടക്കത്തിൽ എനിക്കൊരു ചെറിയ ആശയക്കുഴപ്പം വീണ്ടും കിടപ്പുണ്ട് ഈ വിഷയത്തിൽ. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ യു ഡി എഫ് ജയിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പരാജയപ്പെടുന്നു. അതൊരു അത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാരണം, കാരണം ഈ പിണറായി വിജയൻ്റെ ഭരണവും ദുരന്തവും ട്രാജഡിയും ഒക്കെ തുടരുക, ഇതിനു മുമ്പും ദുരന്തങ്ങളുണ്ട്, ദുരന്തം കൊണ്ടല്ല. ഇതൊരു മുസ്ലിം വോട്ടിൻ്റെ ഒരു ഒരു മാസ്സായിട്ടുള്ള മൂവ്മെൻ്റ് അങ്ങോട്ടായി ലോക്സഭയിൽ തിരിച്ചു ഇങ്ങോട്ടും വന്നുള്ള സത്യമാണ്. ഇതെങ്ങനെ അതിജീവിക്കും? കാരണം എന്ന് വെച്ചാൽ അന്ന് രാഹുൽ ഗാന്ധി അവർക്ക് ഇഷ്ടപ്പെട്ടു മോദിക്കെതിരെ, ഇവിടെ സംഘപരിവാറിനെതിരെ, മോദിക്കെതിരെ സംഘപരിവാറിനെതിരെ, ബി ജെ പിക്കെതിരെ സുരേന്ദ്രനെതിരെ പിണറായി ഇഷ്ടപ്പെടുന്നു. ഈ ഒരു വലിയ കുഴപ്പമാണ് ഞാൻ എൻ്റെ നിഗമനത്തിൽ യു ഡി എഫ് അതിനെ എങ്ങനെ നിങ്ങൾ അതിജീവിക്കും, എങ്ങനെ മുസ്ലിം മനസ്സ് നിങ്ങൾ? ഞാൻ പറഞ്ഞത് ഞാൻ സമുദായത്തിൻ്റെതായിട്ട് പറയുന്നില്ല. ഈ നമുക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്. ലോകസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം, വലിയ വിജയം, അത് ശരിയായി വായിച്ചില്ല നമ്മൾ. ഞങ്ങൾ പൊതുജനമല്ല, ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ തോൽവി മാത്രം പഠിച്ചാൽ പോരാ, വിജയവും പഠിക്കണം. ആ അത്ര വലിയ വിജയമാണ്, കാരണം നമ്മൾ അത്ഭുതപ്പെടുത്തിയ വിജയം, പല സ്ഥലത്തെയും ഭൂരിപക്ഷം അത്ഭുതപ്പെടുത്തിയ വിജയം. ആ വിജയം ശരിയായി വായിച്ചില്ല, ശരിയായി വായിച്ചില്ല. ഒന്ന്, ലോക്കൽ ബോഡിയിലുണ്ടായ പരാജയം തെറ്റായി വായിച്ചു, തെറ്റായി വായിച്ചു. ഒരു ഉദാഹരണം, കിറ്റ് കൊടുത്തുകൊണ്ടാണ്, പെൻഷൻ കൊടുത്തുകൊണ്ടാണ് എൽ ഡി എഫ് ജയിച്ചതെന്ന് നമ്മുടെ ആളുകൾ തന്നെ പറഞ്ഞു. സത്യത്തിൽ 10,000 ചില്ലാൻ സീറ്റുകൾ എൽ ഡി എഫിനും 8,000 ചില്ലാൻ സീറ്റുകൾ യു ഡി എഫിനും ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞാണ് വരേണ്ടിയിരുന്നത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. പക്ഷെ തിരിച്ചാ വന്ന് ഈ 8,000 സീറ്റിൽ കിറ്റ് കൊടുത്തിട്ടില്ലേ? അതെ, അവർ കിറ്റ് കൊടുത്ത സ്ഥലത്തല്ലേ 8,000 പേരിൽ കിറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ പെൻഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ യു ഡി എഫിൻ്റെ ആളിൽ ജയിച്ചു വന്നല്ലോ. ഈ 10,000 ജയിച്ചത് കിറ്റ് കൊടുത്തിട്ടും പെൻഷൻ കൊടുത്തിട്ടാണെന്ന് പറയണത്. അപ്പം നമ്മൾ തന്നെ അവർ കിറ്റ് കൊടുക്കുന്നുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഭയങ്കര കാര്യം ചെയ്യുന്നുണ്ട്. കിറ്റ് കൊടുക്കുന്നതിൻ്റെയും പെൻഷൻ കൊടുക്കുന്നതിൻ്റെയും അത് വലിയ രീതിയിൽ പൊലിപ്പിച്ച് ചെയ്തത് നമ്മൾ തന്നെയാണ് ചെയ്തത്. ഒന്ന്, അത് തെറ്റായി വായിച്ചു. സത്യത്തിൽ നമ്മുടെ പ്രശ്നം എന്തായിരുന്നു ലോക്കൽ ബോഡി ഇലക്ഷനിൽ? നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടനാ സംവിധാനം കറക്റ്റായി ഒരുക്കിയില്ല. സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് കർശനമായി പാലിച്ചില്ല. ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജനം നടത്തി ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്താൽ ആ ഘടകകക്ഷിയുടെ സീറ്റ് വിജയിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണ്. അതേറ്റില്ല, കോൺഗ്രസ് പ്രധാനപ്പെട്ട കക്ഷിയാണ്. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് കൊടുത്തു, ആ സീറ്റ് ജയിപ്പിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അത് നമ്മൾ പലരും ചെയ്തില്ല. അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു ഡിസോർഡർ. ഈ ഏത് തെരഞ്ഞെടുപ്പ് നമ്മൾ ജയിക്കുന്നതിനല്ല, ജയിക്കുന്നത് അതിൻ്റെ മുന്നൊരുക്കം കൊണ്ടാണ്, അതിൻ്റെ തയ്യാറെടുപ്പ് കൊണ്ടാണ്, അതിൻ്റെ ഒരു ഇപ്പോൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ വാക്കാണ്. പിണറായി ഭയ സമുദായ പ്രീണനമാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സമുദായ പ്രീണനത്തിനുള്ള നല്ല ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള വാക്കാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സമുദായ പ്രീണനമാണ് നടത്തുന്നത് കേരളത്തിൽ. ഇപ്പോൾ സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് പിണറായി വിജയൻ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്നത്. സമുദായ പ്രീണനമാണ് നടത്തുന്നത്. രീതി വ്യത്യാസമുണ്ട്, അതെ, രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ആ സമുദായ നേതാക്കന്മാരുടെ അടുത്തോട്ട് പോവാതെ ഈ വരുത്തി കൊത്തിക്കുന്ന പരിപാടിയുണ്ട്, ഇരിക്കുന്നിടത്ത് അവരെ വരുത്തുന്ന പരിപാടിയുണ്ട്. അതിനെന്തും ചെയ്യും, അതാണ് ഞാൻ അത് വളരെ അല്ല അല്ല അതിനെന്തും ചെയ്യും, ഞാൻ അതിനെന്തും ചെയ്യും. അല്ലെങ്കിൽ ഞാനിപ്പോൾ പോകുന്നില്ല, കറക്റ്റ് പോയിന്റാണ് എന്റെ ചോദ്യം. ഇതിനെ നിങ്ങൾ എങ്ങനെ അതിജീവിക്കും? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഉദാഹരണം. ഇവിടുത്തെ ഒരു വലിയ മത നേതാവിൻ്റെ വിശ്വസ്തനായ ഒരു അനുയായി, മത നേതാവിൻ്റെ തീരുമാനം എടുപ്പിക്കുന്ന ആളെ എന്നോട് ഇലക്ഷന് തൊട്ട് മുമ്പിൽ, ഷാജൻ ഞങ്ങൾ പിണറായി ജയിപ്പിച്ചിരിക്കും,
കാരണം ഞങ്ങളിവിടെ നാടാർ സംവരണത്തിൻ്റെ കാര്യം പറഞ്ഞു ഉമ്മൻചാണ്ടി പറയാൻ നടത്തിട്ട് അവസാനം ശക്തൻ നാടാർ അത് വെട്ടി. ഞങ്ങൾ വിളിച്ചു എന്നെ ചോദിച്ചു, പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ചെയ്യുന്നു ചെയ്യും. ഇത്തരത്തിൽ മതപ്രീണനം ശക്തമായി എന്ന ഇതിനെങ്ങളത് എങ്ങനെ അത് സെക്യുലറിസം? അല്ല ഞാൻ അല്ല സെക്യുലറിസം കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു നമ്മൾ സമുദായ പ്രീണനം നടത്താൻ പോകുന്നില്ല. നമ്മൾ സമുദായങ്ങളുമായി നല്ല ബന്ധങ്ങളുണ്ടാവും, ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തും. ഞാൻ വാക്ക് പറയല്ല, അവരുടെ ന്യായമായ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. രാഷ്ട്രീയ നേതൃത്വം അവരുടെ ന്യായമായ ആവശ്യങ്ങൾ, ഞാൻ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതായത് അവരോടൊരു വാക്കുകൂടി പറഞ്ഞാൽ, അവരോടൊരു അനീതി കാണിച്ചാൽ അവരെ ചേർത്ത് നിർത്തിയിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. ആ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാകണം. അത് നമ്മളിപ്പോൾ ഒരു ദിവസം കൊണ്ടോ നമ്മൾ ഈ വന്ന ശേഷം രണ്ടാഴ്ചക്കുള്ളിലോ ഉണ്ടാക്കേണ്ട ഒരു സംഭവമല്ല. ആദ്യം നമുക്ക് വേണം ഒരു സെക്യുലർ ക്രെഡൻഷ്യൽ, നമുക്കൊരു ഒരു ഒരു മതേതര മുഖം ശരിയായിട്ട് പൂർണ്ണം നമുക്ക് ഉണ്ടായാൽ മാത്രം പോരാ, അയാൾക്ക് വിശ്വാസം ഉണ്ടാകണം, പൂർണ്ണമായി സെക്യുലറാണ്. ആ സെക്യുലർ പൊസിഷനിങ് യു ഡി എഫിനുണ്ടാവും, ഒരു സംശയവും വേണ്ട. എന്നിട്ട് നമ്മളിവരെയൊന്നും ശത്രുക്കളായിട്ടല്ലല്ലോ കാണുന്നത്, അതൊരു തെറ്റായ വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞതിൻ്റെ. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു തെറ്റായ വ്യാഖ്യാനമാണ് ഏത്, സമുദായ നേതാക്കന്മാർ ശത്രുക്കളാണ് എന്ന്. സമുദായ നേതാക്കളും കുറച്ചുകൂടി ചിന്തിക്കണം, കാരണം എല്ലാ സമുദായ നേതാക്കന്മാരും അവരുടെ സമുദായങ്ങളിൽ വോട്ടൊന്നും അവരുടെ കയ്യിലല്ലല്ലോ, പലരുടെയും കയ്യിൽ താക്കോല് മാത്രമേ ഉള്ളൂ അല്ലേ, എല്ലാവരുടെയും അല്ല. പെട്ടി വേറെ, പെട്ടി എങ്ങനെയാണ്, ആളുകളെങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ നിലപാടുകളിലാണ് അല്ലേ. നമ്മളൊരു ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെടുക്കുന്ന നിലപാടാണ് അവർക്ക് വിശ്വാസം ഉണ്ടായിക്കൊള്ളും. ആ നിലപാടുകൾ എടുക്കാനുള്ള അവസരം വരും. ഇപ്പോൾ 80-20 വിഷയം വന്നു, നിലപാടെടുക്കാനുള്ളൊരു അവസരമാണ്. നമ്മൾ എങ്ങനെയാണ് നിലപാടെടുക്കുന്നതെന്ന് നോക്കിയെന്ന് യു ഡി എഫിൽ തന്നെ വലിയ അത്ഭുതമാണ്. യു ഡി എഫ് നേതാക്കന്മാർക്ക് വരുന്ന വലിയ അത്ഭുതമാണ്. ഇത് എങ്ങനെയാണ്, അതെല്ലാവരും കൂടി ചോദിച്ചിട്ടാണ്, ഞാൻ ഒറ്റയ്ക്ക് എടുത്തതല്ല. പക്ഷേ തീർന്നിട്ടില്ല കേട്ടോ. അല്ല തീർന്നിട്ടില്ല. മതം എന്ന് പറയുന്ന ഭരണഘടനാപരമായിട്ട് അല്ല പ്രശ്നമുണ്ട്. ഞാൻ സാജൻ്റെ പ്രോഗ്രാം ശ്രദ്ധിച്ച് നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ളൊരു പരിപാടി ഞങ്ങൾ നടത്തി. ഹെഡിങ് എന്നെ കണിയിലാക്കാൻ നോക്കുന്നതാണെങ്കിലും അത് നിങ്ങൾ പറഞ്ഞതിൽ ചില പോയിന്റുകൾ അതിൻ്റെ അകത്ത് നല്ല ചില പോയിന്റ് ആ വിഷയം പലരും പഠിച്ചിട്ടില്ല. ഈ ഇപ്പോൾ ഞാൻ കണ്ട് പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സർവകക്ഷി യോഗത്തിൽ വന്നപ്പോൾ പോലും ഈ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകൾ മാത്രം വായിച്ചിട്ട് പറഞ്ഞത്. അതിൻ്റെ ഒരു നിയമപരമായ പ്രശ്നവും ഭരണഘടനാപരമായ വിഷയവും അതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പം ഞാൻ ആദ്യമാണ് അവർ സച്ചാർ കമ്മിറ്റിയുടെ ഭാഗമായി നടപ്പിലാക്കിയപ്പോഴും ന്യൂനപക്ഷം എന്ന് പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ശ്രമിച്ചത് അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത്. അത് ഞാൻ ശ്രദ്ധിച്ചു, നിങ്ങളുടെ പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് തുറന്നു പറഞ്ഞത് താങ്കളുടെ ആ പ്രോഗ്രാമും കൂടി ഈ ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. പറഞ്ഞ മടിയെന്താ, നമ്മൾ ഞാനല്ല പലരുമായിട്ടും സംസാരിച്ചു. ഞങ്ങൾ ഒരുപാട് ലീഗലായിട്ടുള്ള അഭിഭാഷകരായിട്ട് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകരൊക്കെ ആയിട്ട് ഞങ്ങൾ നിരന്തരമായി കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കന്മാരും കേരള കോൺഗ്രസ് നേതാക്കന്മാരും ഇൻട്രാക്ഷൻ നടത്തി. ഞങ്ങൾ അവരൊക്കെ ഇട്ട് സംസാരിച്ച് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നു. ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, രമേശ് ചെന്നിത്തലുണ്ടായി, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ആർ എസ് പി നേതാക്കളുമായിട്ട് ആശയനും സംസാരിച്ചിട്ടാണ് ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ അത് വിഷയം പഠിച്ചാലേ പറ്റുള്ളൂ. പറ്റത്തു. വിഷയം പഠിക്കാതെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുമോ? താങ്കൾ ആ വിഷയം പഠിച്ചുകൊണ്ടാണ്, ഞാൻ അതുപോലത്തെ റിപ്പോർട്ട് വേറെ കണ്ടില്ല സത്യം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ മുഴുവൻ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളൊന്നുമില്ല. കാര്യം എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മൾ പറയല്ലേ, നമ്മൾ എന്താണ് യാഥാർത്ഥ്യ ബോധം. നമ്മൾ യുദ്ധം ചെയ്യാൻ പോവാണ്, യുദ്ധമാണ് നമ്മുടെ തേരെന്ന് പറയുന്നത്. ഏതാ യാഥാർത്ഥ്യ ബോധമാണ് തേര്, സത്യം. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പ്രായോഗികമായി നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ അമ്പ ചെയ്യുകയാണ്. ഇവിടെ തേരിൽ നിന്നിട്ടാണ് അമ്പ ചെയ്യുന്നത് ലക്ഷ്യത്തിലേക്ക്, ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട്. ഈ ഇത് ഷെയ്ക്കായാലോ, ഈ തേര് ഷെയ്ക്കായാൽ നമ്മുടെ ലക്ഷ്യം പിഴയ്ക്കും. അപ്പം ഈ യാഥാർത്ഥ്യ ബോധം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ നമുക്ക് കഴിയാതെ. ഇത് വളരെ സിമ്പോളിക്കായിട്ടുള്ള ഒരു സംഭവം, പ്രതീകാത്മകമായിട്ട് ഞാൻ പറഞ്ഞത്. ആ യാഥാർത്ഥ്യ ബോധം നമുക്ക് വേണം, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. പിന്നെ ക്രെഡിബിലിറ്റി ഫാക്ടർ, വിശ്വാസ്യത, അത് രാഷ്ട്രീയത്തിൽ വലിയ ഘടകമാണ്, വിശ്വാസമാണ് അല്ലേ. അത് ഞാനെന്നുള്ള വ്യക്തിയെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്, മനസ്സിലാവുന്നുണ്ട്. യു ഡി എഫ് കോൺഗ്രസ് പൊസിഷനിങ്ങാണ് വളരെ കൃത്യമായിട്ടുള്ള, അതിലേക്ക് എത്തിക്കാൻ പറ്റും. ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഒരു 5 കൊല്ലത്തെ ഒരു പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷയുടെ ഭാഗം തന്നെയാണോ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിൻ്റെ നിയമനവും? അല്ല തീർച്ചയായിട്ടും, കാരണം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വളരെ ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു PCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ ഒരു വിവേചനാധികാരം, സാധാരണ അങ്ങനെ വലിയ ചർച്ചയും കാര്യങ്ങളൊന്നും നടക്കാറില്ല.
പക്ഷേ കേരളത്തിലെ മുതിർന്ന എല്ലാ നേതാക്കന്മാരുമായിട്ട് എം പിമാരായി എം എൽ എമാരുമായി അതുപോലെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി അംഗങ്ങളുമായി എല്ലാ ഡി സി സി പ്രസിഡന്റുമാരുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് ഒരു പുതിയ പി സി സി പ്രസിഡന്റെ നിശ്ചയിച്ചത്. കേരളത്തിലെ നേതാക്കന്മാരൊക്കെ സുധാകരന്റെ പേര് പറഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞത് അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ പേര് ഭൂരിപക്ഷം മഹാ അറിയാലോ. ഇപ്പോൾ താങ്കൾ തന്നെ ഒരു സർവേ നടത്തി, ജനങ്ങളുടെ അറിയാം, പ്രവർത്തകരുടെ അറിയാം, നേതാക്കളുടെ കാര്യം എന്താ സംശയം? ഞാൻ ചോദിക്കട്ടെ, ഈ പ്രവർത്തകരുടെ വികാരമല്ല ഇപ്പോൾ നേതാക്കന്മാർക്കുള്ളത്? ആയോ, മഹാഭൂരിപക്ഷം ആളുകൾക്ക്. ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാവരും 100% പേര് പറഞ്ഞു എന്ന് വേണ്ട, ഞാൻ എനിക്ക് പറയാം. തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും അവരുടെ ഒരു വികാരം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ നിയമനം നടത്തിയിരിക്കുന്നത്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ പ്രശ്നമല്ലേ, പാർട്ടി ശക്തിയായിട്ട് തിരിച്ചു വരണം. അങ്ങനെ ആഗ്രഹമുണ്ടോ? നേതാക്കൾക്കുണ്ടോ? അണികൾക്കുണ്ട്? തീർച്ചയായിട്ടും നേതാക്കന്മാർക്കും ഉണ്ടല്ലോ. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെയും കൂടി നിലനിൽപ്പിൻ്റെ ഒരു വിഷയമല്ലേ, എല്ലാവരുടെയും നിലനിൽപ്പിൻ്റെ വിഷയമല്ലേ, എല്ലാവരും കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളൊരു തീരുമാനമാണ് കോൺഗ്രസ് കമ്മിറ്റി എടുത്തത്. എനിക്കൊരു വലിയ സന്തോഷം തോന്നുന്നത്, ഈ രണ്ട് ദിവസം മുമ്പ് അന്തിമ തീരുമാനം പ്രഖ്യാപിച്ച രണ്ട് ദിവസം മുമ്പ് താരിഖ് അൻവർ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് ഈ കേരളത്തിലെ ഒരു മീഡിയ ഒരു സർവേ നടത്തി എന്ന് പറഞ്ഞു കേട്ടു. അതിൻ്റെ റിപ്പോർട്ട് തന്നെ ചോദിച്ചു എന്ന് എന്നോട് ഒരു വലിയ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു. ഇവർ റിപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞു. ഞങ്ങളുടെ റിപ്പോർട്ട്, അതെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിപ്പോർട്ടിൻ്റെ അകത്ത് യാഥാർത്ഥ്യമുണ്ട്. ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട് കണ്ടതാണ്. അപ്പോൾ അത് അത്രയും നല്ല ഒരു 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 താഴോട്ടിറങ്ങി ജനങ്ങളുടെയും നേതാക്കന്മാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ ഒരു അഭിപ്രായം ഏകകണ്ഠമായി ആദ്യം പോലെ അങ്ങേര് വേണം എന്നുള്ളതാണ് എൻ്റെ ധാരണ. അറിയ വേറെ ഒരു ഇതുണ്ടായില്ല, വേറെ പേരുകളൊന്നും ഇല്ല, അങ്ങനെ ഗൗരവമായിട്ട് അങ്ങനെ ഒരു ചർച്ച ചെയ്യാതെ വേറെ നേതാക്കന്മാർ വേറെ ആരുടെയും പേരുകൾ കൊടുക്കുകയോ. അർഹതപ്പെട്ട ആളിലൊക്കെ ഉണ്ട്, അർഹതപ്പെട്ട ആളിലൊക്കെ ഉണ്ട്, അർഹതപ്പെട്ട ആളിലൊക്കെ കെ പി സി സി പ്രസിഡന്റ് ആവാൻ അർഹതപ്പെട്ട ആളിലൊക്കെ വേറെ ഉണ്ട്. ഞാൻ ഇല്ലാന്നൊന്നും നമ്മൾ പറഞ്ഞാൽ ശരിയല്ല, ധാരാളം പേരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള പൊതു അഭിപ്രായത്തിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് സുധാകരൻ മറ്റുള്ളവരെക്കാൾ മെച്ചമാവുന്നത്, മറ്റുള്ളവർ മോശമാണെന്നല്ല? ഒന്ന്, ഇത് പ്രവർത്തകരാകെ ഡീമോറലൈസ്ഡ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് ആവേശം കൊടുക്കണം. സുധാകരൻ ആവേശം കൊടുക്കുന്ന ഒരു നേതാവാണ്. കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്പിരിറ്റാണ് സുധാകരൻ എന്ന് പറഞ്ഞു. സുധാകരൻ്റെ പ്രസംഗങ്ങളും സുധാകരൻ്റെ പ്രവർത്തകരുടെ കൂടെ നിന്നുള്ള അദ്ദേഹം. ഇപ്പം കണ്ണൂരിലാണല്ലോ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഒരു ജില്ല. അതുപോലത്തെ ഒരു ജില്ലയിൽ കോൺഗ്രസ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും പാർട്ടി പ്രവർത്തകരോടൊപ്പം നിൽക്കുകയും ചെയ്യുക, അത് മലബാറിലും സുധാകരൻ അങ്ങനെ ഒരു തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഈ സമയത്തൊരു ഡൈനാമിക് ആയിട്ടുള്ളൊരു ലീഡർഷിപ്പ് ഉണ്ടാവണം. ഒരു മാറ്റമാണല്ലോ ഉദ്ദേശിക്കുന്നത്. സുധാകരനോട് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയുടെ അടക്കമുള്ള നേതാക്കൾ സഹകരിക്കുമോ? തീർച്ചയായിട്ടും സഹകരിക്കും. ഞാനുമായിട്ട് സഹകരിക്കുന്നില്ലേ? അവർ ഞാനുമായിട്ട് ശരി, അവർ വേറൊരാളുടെ പേര് പറഞ്ഞില്ലല്ലോ. ഇല്ല, അല്ല, അങ്ങനെ ഒരു വേറൊരു പേര് ഞങ്ങൾ പറയുന്നത് ഇന്നയാളാണ്, ഇയാളെ ആക്കിയേ പറ്റുള്ളൂ, ഇയാളെ ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടും സുധാകരനെ ആക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടും എടുത്തിട്ടില്ല അവർ. വി എം സുധീരൻ പി ടി തോമസോടൊന്ന് ബലം പിടിച്ചതാണ് പറയുന്നത്. അല്ല, അതല്ല, അത് അല്ലല്ല, അങ്ങനെയൊന്നും വി എം സുധീരനാണെങ്കിൽ എല്ലാവരും ഇതൊക്കെ ഒരു പാർട്ടി നിലപാടിനെതിരായിട്ട് എതിരെ പോകുന്ന ആളുകളല്ല. ഇപ്പോൾ വളരെ ശക്തമായ അഭിപ്രായം പറഞ്ഞതാണ് ആളുകൾ, അവർക്കത് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാണ്. പി ടി തോമസ് മോശക്കാരനായിട്ടുള്ള ഒരാളാണ്. അല്ല, ഒരിക്കലും പി ടി തോമസും വന്നല്ലോ ആ ഒരു സ്ട്രീമിൽ വന്നല്ലോ. അതെന്താണ് ആ ഇക്വേഷൻ? പി ടി തോമസ് മതം ജാതിയൊക്കെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും നോക്കിയില്ല. കൊടിക്കുന്ന ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ഒരാളാണ്. ആ വന്ന വളരെ ആക്റ്റീവായിട്ട് ഒരു ഒരു ദളിത് പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. 7 പ്രാവശ്യമായിട്ട് എം പി ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെയും കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് പരിഗണിച്ചിരുന്ന ഒരാളാണ്. പി സി പി ടി തോമസിനെയും അത് പരിഗണിച്ചിരുന്ന ഒരാളാണ്. അവർ രണ്ടുപേരും വന്നു. അപ്പോൾ ഒരു പുതിയ ഈ തലമുറയുടെ ഒരു പ്രശ്നവും കൂടി ഉണ്ടല്ലോ, ഒരു പുതിയ തലമുറയിൽപ്പെട്ട. ഇപ്പോൾ പി ടി തോമസൊക്കെ എന്ത് പ്രായമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ലൈനിലാണ് പി ടി തോമസിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും വന്നു പോകണം. പി ടി തോമസ് പ്രായമായെന്ന് എനിക്ക് എന്നേക്കാൾ പ്രായക്കുറവാണെന്ന് തോന്നുന്നു ചിലപ്പോൾ പി ടി തോമസിന്. ആ രീതിയിലാണ് പുള്ളിയുടെയൊക്കെ പെരുമാറ്റം, അല്ല കാര്യങ്ങളോടൊക്കെ സമീപിക്കുന്നത്. സിദ്ദിഖിനെ പോലത്തെ ഒരു മലബാറിലൊരു മറ്റൊരു നേതാവിനെ നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണ്ടേ കുറേ ആളല്ലേ? അതെ, അതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. സിദ്ദിഖ് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. നേരത്തെ ഡി സി സി പ്രസിഡന്റുമാരെ പുതിയത് വെച്ചപ്പോൾ സിദ്ദിഖിനെ വെച്ചത്, സിദ്ദിഖിൻ്റെ വളരെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. സ്വന്തം ജില്ലയിൽ നന്നായി ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്, വേറെ ആരും ജോലി ചെയ്തില്ല എന്നുള്ളതല്ല. പിന്നെ സിദ്ദിഖിന് ഒരു ഡെലിവറി ഉണ്ട്. ഇപ്പോൾ എം എൽ എ ആയിട്ട് ജയിച്ചു വന്നു, അസംബ്ലിയിൽ നന്നായിട്ട് സംസാരിക്കും. നമുക്കൊരു അവതരിപ്പിക്കാൻ പറ്റുന്ന നേതാക്കളിൽ എല്ലാവരെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതിന്ന് ചൂസ് ചെയ്ത് നമ്മൾ കൊണ്ടു ടീമാണത്, ആ ടീം വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ സി എൽ പി ലീഡറാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണ്, കെ പി സി സി പ്രസിഡൻറ്റ്, അല്ലെ പാർട്ടിയുടെ അവസാന വാക്ക് കെ പി സി പ്രസിഡന്റ്, നമ്മളെല്ലാവരോടും സഹകരിച്ചല്ലേ പോകേണ്ടത്. ഇപ്പോൾ അസംബ്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെയും ജോലി അതൊക്കെ തന്നെയല്ലേ, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുക, അതുപോലെ തന്നെ സംഘടനാപരമായി സംഘടനയെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ അങ്ങോട്ട് പോകല്ലേ. ഒരു ടീമായിട്ട് പോകുക. എനിക്കിതുവരെയും മനസ്സിലാവാത്തൊരു കാര്യം ആകെയുള്ളത്,
ഇതിനു മുൻപുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്താൽ ചില അധികായന്മാരുടെ നിയന്ത്രണവും അവരുടെ ശിക്ഷകണങ്ങളിലൂടെ പൊക്കോണ സിസ്റ്റത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ ഉമ്മൻചാണ്ടി ചെന്നിത്തലയാണ് ഏറ്റവും വലിയ അധികായന്മാർ, ബാക്കി മോശം ആ സിസ്റ്റം അങ്ങ് തകർന്നു. അപ്പോൾ എ ഐ ഗ്രൂപ്പുകൾ യാഥാർത്ഥ്യമാണ്, ഈ ഗ്രൂപ്പിനെ അതിജീവിച്ച് എങ്ങനെ പോകുമെന്നാണ് എൻ്റെ ചോദ്യം. അല്ലല്ല, ഗ്രൂപ്പ് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ പറയാം. ഇപ്പം ഞാൻ വന്നിട്ട് സാധനോട് ഇനി ഗ്രൂപ്പൊന്നും വേണ്ട പറയുന്ന അനൗചിത്യമാണ്. ഞങ്ങളൊക്കെ ഗ്രൂപ്പിൻ്റെ ഭാഗം, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല പി എം സുധീരൻ മാത്രമാണ്. അദ്ദേഹം നേരത്തെ ആയിരുന്നു, അദ്ദേഹം വളരെ തിരിച്ചറിഞ്ഞ് ഇതിനെതിരായിട്ട് വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഗ്രൂപ്പിനെതിരായിട്ട്. ഞാൻ പറയണത് ഗ്രൂപ്പൊന്നും വേണ്ടെന്നല്ല, ഗ്രൂപ്പ് പാർട്ടിയേക്കാൾ വലുതാകാൻ പാടില്ല, അത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നത്. പാർട്ടി ആദ്യം. ഇപ്പോൾ ഈ ഈ പ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുപ്പ് ജയിച്ചിരുന്നെങ്കിൽ ഇതൊന്നിനെ പറ്റി നമ്മൾ ആലോചിക്കില്ല, ചർച്ച ചെയ്യത്തില്ല. നമ്മൾ പിന്നെ ഭരണം ഗവൺമെൻറ് പരിപാടിയായിട്ട് പോയാൽ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നത്, പാർട്ടിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നത്, നമുക്ക് മാറ്റം വരുത്തണോ, നമ്മുടെ സമീപനത്തിൽ മാറ്റം വരുത്തണോ, നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തണോ, സമുദായങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ട് ബാങ്കിനെ കൂടെ നിർത്താൻ വേണ്ടി എന്തെല്ലാമാണ് നമ്മൾ ചെയ്യണത്. അത് തെറ്റുപറ്റിയതൊക്കെ തോറ്റതുകൊണ്ടല്ലേ ചർച്ച ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മളും ചർച്ച ചെയ്യില്ല അതിനെപ്പറ്റിയൊന്നും. ഗവൺമെൻറ് വന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയല്ലേ ചർച്ച ചെയ്യുള്ളൂ. അപ്പോൾ തോൽവി ചില പാഠങ്ങൾ കൂടിയാണ്. ഏത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ മുന്നറിയിപ്പ് കൂടിയാണ് തോൽവി എന്ന് പറഞ്ഞാൽ. ഈ ഇപ്പം ഞാൻ ചോദിച്ചത് 19-1 ലോക്സഭാ സീറ്റായിരുന്നു, പക്ഷേ എൽ ഡി എഫിന് ജനങ്ങൾ തള്ളുവാണ്. ഇത് അല്ലല്ലോ, എൽ ഡി എഫിന് അന്നത്തെ പല സാഹചര്യങ്ങളും നമ്മുടെ അനുകൂലമായ സാഹചര്യങ്ങളും ദേശീയ തലത്തിൽ കോൺഗ്രസ് വരേണ്ട സാഹചര്യങ്ങളും എല്ലാം ചേർന്ന് എൽ ഡി എഫിൻ്റെ കുറേ മൈനസും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും അത് പഠിച്ചു, അവരും അത് പഠിക്കും. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുള്ള തെറ്റെന്താണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ജനങ്ങൾ നൽകുന്ന താക്കീതായിട്ട് എടുത്താൽ മതി. അല്ല, ഈ പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങളെ എങ്ങനെ മറികടക്കാൻ കഴിയും? അല്ലല്ല, അതൊക്കെ മാറ്റം വരുമെന്നേ, എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി, പുതിയ ഗ്രൂപ്പാകും. അല്ല, ഞാൻ പറഞ്ഞ പുതിയ ഗ്രൂപ്പിൻ്റെ ഒന്നും ആവശ്യം കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പുകൾ തന്നെ ധാരാളമാണ്. മാത്രമല്ല, ഗ്രൂപ്പ് എൻ്റെ ഇപ്പം നേതാക്കളായി ഇരിക്കുന്ന ആളുകൾ അവർക്കൊണ്ടല്ലോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം. ഓക്കെ, അവരിപ്പോൾ ഇപ്പോൾ നാളെ എൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർ തടസ്സം ഉണ്ടാക്കുമോ? അങ്ങനെ പറ്റില്ലല്ലോ അവർക്ക്. അല്ല, അവരങ്ങനെ ചെയ്യുന്ന ആളുകളുമല്ലോ. ഇപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അങ്ങനെ തടസ്സം ഉണ്ടാക്കാൻ പറ്റുമോ? കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും കേരളത്തിലെ പാർട്ടിയുടെ ഒരു വലിയ വിഭാഗം നേതാക്കന്മാരും ഒക്കെ ഇത് എങ്ങനെയെങ്കിലും സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തി കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി അവർ എന്ത് ചെയ്യാൻ തയ്യാറായി? അല്ല, എക്സ്ട്രീമായിട്ടുള്ള ഗ്രൂപ്പ് നിലപാടെടുത്തിരിക്കുന്ന ആളുകൾ പോലും പറയണത് ഒരിക്കലും അങ്ങനെ പോകരുതെന്നാണ് അവർ അഡ്വൈസ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഗ്രൂപ്പിൻ്റെ ഭാഗങ്ങളായിരുന്നു. അവസാനിപ്പിക്കാൻ പറ്റും, അല്ല ഒരു പരിധി വരെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അതായത് ഗ്രൂപ്പ് പാർട്ടിയെ വിഴുങ്ങുന്ന സ്ഥിതിയിലേക്ക് വരരുത്. ഗ്രൂപ്പ് അങ്ങനെ വരുമ്പോൾ എന്താ മെറിറ്റിന് യാതൊരു പ്രാധാന്യവും ഇല്ല. അപ്പൊ മെറിറ്റ് അല്ല പരിഗണിക്കുക, അപ്പൊ മെറിറ്റ് പരിഗണിക്കപ്പെടണം. അപ്പൊ അങ്ങനെയാണല്ലോ. ഈ ഇപ്പൊ ഗ്രൂപ്പൊന്നും നോക്കിയിട്ടല്ലല്ലോ ഇപ്പൊ നേതാക്കന്മാർ, ഇപ്പൊ വർക്കിംഗ് പ്രസിഡന്റുമാരും 3 പേരും വെച്ച് ഗ്രൂപ്പ് വെച്ചുള്ള പ്രാതിനിധ്യം അല്ലല്ലോ. അല്ല, ഓരോ ഗ്രൂപ്പ് അവരൊക്കെ അവരുടെ പശ്ചാത്തലം ഒന്നും നോക്കിയിട്ടല്ല, ഗ്രൂപ്പ് പശ്ചാത്തലം നോക്കിയിട്ടല്ല അവരെ വെച്ചേക്കുന്നത്. അതെ അതെ, അവരെ വ്യക്തികളെന്നുള്ള നിലയിലാണ് അവരെ വെച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ പരിഗണന വേണ്ട, വേണ്ട, സുധാകരന് വേണ്ട, പി ടി തോമസിനും കിട്ടില്ല. അതിലല്ല, അവർ പിണറായി വിജയൻ്റെ അപ്രമാദിത്വം പാർട്ടിയിൽ ഉണ്ടായിരുന്നു. അത് ആ പാർട്ടിയെ ദോഷകരമായി ഭാവിയിൽ ബാധിക്കും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിന് വന്നാൽ അങ്ങ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി.